ഹായ്, ഞാൻ ഷിഫ പറയാം. ഇന്ന് സാറ്റർഡേ, എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ പോവാത്ത ദിവസമാണ്. ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന ദിവസമാണ്, ഇന്ന് പോകാത്ത ദിവസം. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ആലു പൊറാത്തയാണ്, ആലു പൊറാത്ത വിത്ത് ബട്ടർ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഫോട്ടോ എടുത്തത് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇതിൻ്റെ ഉമ്മാക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എല്ലാ ദിവസവും വിളിക്കുമ്പോഴും പിന്നെ വോയിസ് മെസ്സേജ് അയച്ചിട്ട് ഇന്ന് എന്താ കഴിച്ചത്, ഭക്ഷണം കഴിക്കാൻ നേരം വൈകരുത്, ഇന്ന് എന്താണ് ഉണ്ടാക്കിയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അധിക സമയം എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ ഡൗട്ടില്ലല്ലോ എന്താ കഴിച്ചതെന്നൊക്കെ. ശരിക്കും എനിക്ക് തോന്നുന്നത് എല്ലാവരുടെ എല്ലാ പാരൻസിൻ്റെ ഒരു കൺസേണാണ്, എന്താണ് ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം കഴിച്ചോ, വല്ലതും തിന്നാൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെ. എൻ്റെ കാര്യത്തിൽ അങ്ങനെ പേടിക്കുകയും വേണ്ടാത്ത ഒരാളാണ്. കാരണം എനിക്ക് ഭക്ഷണം കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, അതുപോലെ തന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്യും. എന്നിട്ടും എന്നോട് അങ്ങനെ ചോദിക്കും ഇന്ന് എന്തെങ്കിലും കഴിച്ചതൊക്കെ. അപ്പോൾ ഞാൻ ഭക്ഷണമൊന്നും മുടക്കാറൊന്നുമില്ല, എന്നാലും ചോദിക്കും. അപ്പോൾ ആ സമയത്താണ് ഞാൻ വീട്ടിലേക്ക് വീഡിയോ കോളും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം പിന്നെ എനിക്ക് ലോണ്ട്രി ചെയ്യേണ്ടതുണ്ട്. ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഞാൻ ലോണ്ട്രി ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലമുണ്ട്, നമ്മളുടെ ഡോമിട്രിയിൽ ഒരു സ്ഥലമുണ്ട്, ലോണ്ട്രി റൂമുണ്ട്. അവിടെ പോയിട്ട് നമ്മളുടെ ഞാനതുപോലെ ബാഗിലാക്കിയിട്ടാണ് കേട്ടോ, ലോണ്ട്രി ബാഗിലാക്കിയിട്ടാണ് തുണി അലക്കാറുള്ളത്. അപ്പോൾ അതിൽ കോയിൻ ഇട്ടതിന് ശേഷം ഇനി 36 മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. 36 അതിലും കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ ഈ ഒരു സ്റ്റഡി ടേബിള് ക്ലീൻ ചെയ്യാനുണ്ട്. കുറച്ച് സ്ഥലമേ ഉള്ളൂ, പക്ഷേ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് അത് വൃത്തിയിടാവും. വൃത്തിയിടാക്കുന്നത് ഞാൻ തന്നെയാണ്. ഇങ്ങനെ ഓരോരോ ഈ ടോഫി പേപ്പേഴ്സും ഒക്കെ പുറത്ത് കൊണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടാതെ ഞാൻ അവിടെ തന്നെ വെക്കും. അങ്ങനെ അതൊക്കെ ഇങ്ങനെ കൂടി ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ടൈഡി അല്ലാതെ ആവുന്നതാണ്. പക്ഷേ നമുക്ക് പഠിക്കാനിരിക്കുമ്പോഴും നല്ലതായിട്ട് പഠിക്കണം എന്ന് തോന്നുമ്പോഴൊക്കെ നല്ല ക്ലീനായിട്ടിരിക്കണം നമ്മളുടെ സ്റ്റഡി ഏരിയ. അപ്പോൾ കുറച്ച് സമയം എടുക്കുകയുള്ളൂ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഞാനതങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകും. അപ്പോൾ ഇപ്പോഴും ഇവിടെ നിന്ന് ഓർഗനൈസ് ചെയ്യണം. ചെറിയ ചെറിയ പെന്നും ഈ പെന്നും പേപ്പറുകളും എല്ലാ സ്റ്റേഷനറിയും എനിക്ക് എൻ്റെ സിസ്റ്റർ തന്നതാണ് കേട്ടോ. ഞാൻ വരുമ്പോൾ ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഒരു സാധനം എന്നെ തൊടാൻ സമ്മതിക്കാറില്ലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരികയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പാവം തോന്നിയിട്ടാണോന്ന് എനിക്കറിയില്ല, ഇങ്ങനെ കുറേ സ്റ്റേഷനറീസൊക്കെ എനിക്കിങ്ങനെ പാക്ക് ചെയ്ത് തന്നു. ഇപ്പം എനിക്കിതൊക്കെ ആവശ്യമുണ്ട്, കാരണം ഇപ്പോൾ ഞാനതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം യൂസ് ചെയ്തിട്ട് അങ്ങനെ പഠിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം ഞാനിങ്ങനെ അടുക്കി പെറുക്കി വെച്ചു. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, എന്നാലും അതിങ്ങനെ ഇങ്ങനെ ഓർഡർ അല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ ക്ലട്ടേർഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്കും നമ്മളുടെ മൈൻഡും അങ്ങനെ അതേപോലെ തന്നെ ക്ലട്ടേർഡ് ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അവിടെ ആ സാധനങ്ങളെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ചെറുതായിട്ടുള്ള നോട്ട്സ് എഴുതാറുണ്ട്, ചെറിയ പേപ്പറിൽ ചെറിയ നോട്ട്സ്. ഇങ്ങനെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത എന്നാൽ എപ്പോഴും മറന്നു പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ടേപ്പ് കിട്ടുന്നില്ല കേട്ടോ, ഇതിങ്ങനെ കിട്ടുന്നത് ഭയങ്കര എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആണ് ടേപ്പ് കിട്ടാതാവുന്നത്. അങ്ങനെ എന്തായാലും കിട്ടി. അങ്ങനെ എഴുതി വെച്ച നോട്ട്സ് ഇങ്ങനെ നമ്മൾ പഠിക്കുന്നതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും കാണുമ്പോൾ മറന്ന് ചില വർഷങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇക്വേഷൻസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പക്ഷേ അത് എപ്പോഴെപ്പോഴും ഇങ്ങനെ മറന്നു പോവും. എൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനങ്ങനെ ഇതിങ്ങനെ എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഫാമിലി ഫോട്ടോസ്, പിന്നെ ഓട്ടം ലീസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി എനിക്ക് പുറത്ത് പോകേണ്ടതുണ്ട്, ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യണം. കാരണം എൻ്റെ ഒരു വിധപ്പെട്ട ഫുഡ് ഭക്ഷണ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകണം. പുറത്ത് പോയി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു മോളുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അരിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവാൻ കേട്ടോ. സംഭവം നമ്മൾ അരിയും പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനാണ് പോകുന്നതെന്നുണ്ടെങ്കിലും ഇതുപോലെ കോട്ടും ഷൂസും ഒക്കെ ഇട്ടിട്ട് തന്നെ പോകണം. കാരണം പുറത്ത് നല്ല തണുപ്പാണ്. ഇപ്പോൾ വിൻ്റർ ആയി തുടങ്ങിയത് കൊണ്ട് തന്നെ -ഡിഗ്രിയിലൊക്കെയാണ് അധികം നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് കൂടുതലായിട്ട് തണുക്കുകയും ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. പോകുന്ന വഴിക്ക് എനിക്ക് ട്രാഷ് ബാഗും അവിടെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട്.
അങ്ങനെ ഞാൻ പുറത്തെത്തി. അപ്പോൾ നമ്മൾക്ക് പോവാൻ, ഞാൻ ബസ്സിലാണ് പോകുന്നത്, അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് എവിടെ എത്തി, എത്ര സമയം കൊണ്ട് എത്തും എന്നുള്ളതൊക്കെ നമുക്കൊരു ആപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ 18 സെക്കൻഡിൽ എത്തുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ബസ് വന്നു. കുറച്ച് പേരൊക്കെ, അധികം ഇത് ഡോമിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ ഒരു അമ്മൂമ്മയുണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള മോൾ ഇതാണ് കേട്ടോ. ഇത് കുറച്ച് ഒരു 5 മിനിറ്റിൻ്റെ ഡ്രൈവ്, 5 മിനിറ്റ് മാത്രം ബസ്സിലിരുന്നാൽ മതി. അപ്പോഴേക്കിന് തന്നെ നമുക്ക് പോകാനുള്ള മോളിലെത്തും. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഒരു കാർട്ട് എടുത്തിട്ട്, ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് കടന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഉള്ളത്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫ്ലവേഴ്സൊക്കെ, ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ ഉണ്ടാവാറുണ്ടെന്ന്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഞാൻ വെറുതെ ഇങ്ങനെ ഫ്ലവേഴ്സ് വാങ്ങിക്കൊന്നുമില്ല, വെറുതെ അതൊക്കെ ഇങ്ങനെ പോയി നോക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഓർക്കിഡും ഉണ്ട്, എപ്പോഴും കാണാറുണ്ട് ഓർക്കിഡ്. അതേപോലെ തന്നെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നതും കാണാറുണ്ട്. നമ്മളുടെ നാട്ടിലൊരു 500-600 രൂപയ്ക്കൊക്കെ ഇടയിൽ വരുന്നതാണ് കേട്ടോ ആ ഒരു ഓർക്കിഡ് ഫ്ലവർ ചെയ്തിട്ടുള്ള ഒരു ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെ. ഇനി എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുക്കണം. ഓറഞ്ച് എടുത്തു, അതുപോലെ തന്നെ അവക്കാഡോ, പിന്നെ ഇവിടെ തൊട്ട് അടുത്ത് തേങ്ങയും കണ്ടു കേട്ടോ. തേങ്ങ എപ്പോഴും കാണാറില്ല, ആദ്യമായിട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. തേങ്ങ ഇങ്ങനെ കണ്ടപ്പോൾ, നമ്മൾ തെങ്ങിൻ്റെയും തേങ്ങയുടെ ഒക്കെ ഇടയിൽ നിന്ന് വരുന്നതല്ലേ, ഒരു തേങ്ങക്ക് ഏകദേശം നാട്ടിലൊരു 100 രൂപ ഒക്കെ ആയിട്ടാണ് ഞാനവിടെ കണ്ടത്. അല്ല, 100 രൂപയായിരുന്നു ആദ്യം, പിന്നെ ഓഫറുണ്ടെന്നാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഓരോ ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതിങ്ങനെ പിക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ്, സമാധാനമായിട്ട് വേറെ ആരും കൂടെ ഇല്ലാതെ നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നും നല്ലതാണോ എന്നൊക്കെ നോക്കി വെറുതെ നിന്ന് നെക്കി നോക്കി നമുക്ക് അങ്ങനെ പിക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെയും ഡോമിലെത്തി. ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ എനിക്ക് കൂടുതൽ സംഭവങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഡോമിലെത്തി. ഇനി ഈ സാധനങ്ങളെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ അടുക്കി ഒതുക്കി വെക്കേണ്ടതുണ്ട്. കുറച്ച് ഫ്രൂട്ട്സും ബ്രെഡ് അങ്ങനെയുള്ള വെജീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വാങ്ങിയത്. അത് അതിന് കൂടാതെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ലോണ്ട്രി ഉണ്ടല്ലോ, രാവിലെ ചെയ്തു വെച്ച ലോണ്ട്രി ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതെല്ലാം മടക്കി വെക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സോക്സിനെല്ലാം പെയറാക്കിയിട്ട് വെക്കുകയാണ്. ഈ ഒരു സോക്സ് മിസ് ചെയ്യുന്നത് അത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് അല്ലേ. അതായത് ഒരെണ്ണം കാണാതാവുന്നത്, എപ്പോഴും ഒരെണ്ണം കാണാതാവുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാറുള്ളത് ഇത് പെട്ടെന്ന് ലോണ്ട്രി ചെയ്ത അപ്പോൾ തന്നെ ഉണങ്ങിയ അപ്പോൾ തന്നെ അത് കൂട്ടിക്കെട്ടി വെക്കും. പിന്നെ ഇനി ലഞ്ച്, ഞാനിപ്പോൾ പോയി വാങ്ങിയപ്പോൾ അവക്കാഡോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള അതിലൊന്ന് നല്ല ഫ്രഷായി നല്ല പഴുത്തപ്പോൾ അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് എഴുതി. അങ്ങനെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിന് ശേഷം കുറച്ച് സമയം ഞാൻ പഠിച്ചു. എനിക്കിനി എക്സാംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴേ തുടങ്ങിയാലേ ആ ഒരു സമയമാകുമ്പോഴേക്ക് ഏകദേശം കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം കൂടി ഇരുന്ന് പഠിച്ചു. പെട്ടെന്ന് രാത്രി ആവുന്നുണ്ട് ഇവിടെ. 4 മണിയാകുമ്പോഴേക്ക് സൂര്യനൊക്കെ അസ്തമിച്ച് ഇരുട്ടായി തുടങ്ങും. ഇരുട്ടാകുമ്പോഴേ ഒരു ഉറക്കം വരുന്ന പോലെ എനിക്ക് തോന്നും. കാരണം നമ്മൾ അങ്ങനെയല്ലേ ശീലിച്ചിട്ടുള്ളത് ഇരുട്ടാകുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് കിടന്നുറങ്ങും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ചെയ്യാറുള്ളത് ടുമോറോ ഐ വിൽ ഡൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും. അതാകുമ്പോൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആകും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ചിലത് എന്തെങ്കിലും മിസ്സാവുക, അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ നാളെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഒരു പേജിൽ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനുവേണ്ടി പ്ലാനറൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഫുഡും ഒക്കെ ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഈവനിങ് റുട്ടീനൊക്കെ ശേഷം ഞാൻ കുറച്ച് നേരം വെറുതെ പുറത്ത് നോക്കി നിന്നു. ഇന്ന് സ്നോഫാൾ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്, അപ്പോൾ അത് നോക്കി നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.